മിന്നാമിനി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് എൻ്റെ പഴയ ഒരു അബായൻ്റെ മേക്ക് ഓവറാണ്, പിന്നെ ഒരു ട്രാവൽ ബ്ലോഗും. അപ്പോൾ ആദ്യം ഞാൻ അബായ എങ്ങനെയാണെന്ന് പുതുക്കിയതെന്ന് കാണിച്ചുതരാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അബായയാണ്. പക്ഷെ അതിൻ്റെ താഴെ ഇങ്ങനെ കുറേ മുത്തുകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ആ മുത്തുകളുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു എന്തെങ്കിലും രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 9 ഇഞ്ച് ഇറക്കത്തിലായിരുന്നു ആ മുത്തുകൾ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അതിന് പകരമായിട്ട് ഞാൻ അവിടെ ജോർജറ്റിൻ്റെ ഒരു മെറ്റീരിയൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേപ്പ് കളറാണല്ലോ എൻ്റെ അബായ, അപ്പോൾ അതിനോട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു പേർപ്പിൾ കളറിനുള്ള ഒരു മെറ്റീരിയലാണിത്. ഇത് 1.65 meters ഉള്ളൂ. അപ്പോൾ അതൊരു 1.5 meters എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ താഴത്തെ വിട്ട് അളന്നപ്പോൾ 34 inches എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു നേരിയ മെറ്റീരിയലാണല്ലോ, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഞാൻ 2 layers കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. 34 inches ഫ്രണ്ടിലത്തെ അളവാണ്, അതേപോലെ ബാക്കിലത്തു 34 തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് 68 inches. അപ്പോൾ അബായൻ്റെ ആ താഴത്തെ ഭാഗം 68 inches ആണ് മൊത്തം ചുറ്റളവ്. അപ്പോൾ 68 inches നീളത്തിൽ എനിക്ക് 2 layers ഇപ്പോൾ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തുണീനെ ഇപ്പോൾ 4 മടക്കുന്നുണ്ട്. ഇത് 1 layer തന്നെ നിറയെ പ്ലീറ്റിട്ടിട്ടാക്കുകയാണെങ്കിൽ ഒരു ഫ്രോക്ക് പോലെ ആവും, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ 2 layers ഇപ്പോൾ 4 മടക്കിയിട്ട് അതൊന്ന് പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങൂല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യണത്, എൻ്റെ അബായയിൽ ഞാൻ 9 inches നീളത്തിലാണല്ലോ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ അതിൽ കൂടെ 1 inch കൂടെ കൂട്ടിയിട്ട് 10 inches നീളത്തിൽ ഞാൻ നീളത്തിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 10 inches മതിയാവും, 1 inch എക്സ്ട്രാ മതിയാവും. കാരണം താഴെ ഭാഗത്ത് ഇങ്ങനെ ഫാബ്രിക്കിൻ്റെ ആ ഒരു സൈഡ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 10 inches എടുത്തിട്ടുള്ളൂ. 10 inches എടുത്തിട്ട് 34 inches ആണല്ലോ ഒരു സൈഡിൽ വന്നത്. അപ്പോൾ ആ ഒരു നീളം അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ 34 വെക്കുന്നത് 4 layers ആയതുകൊണ്ടാണ് കേട്ടോ. 2 layers എന്തായാലും 68 inches നീളത്തിൽ ഇതിൽ കിട്ടില്ല, 2.5 meters തുണിയില്ലേയുള്ളൂ. അപ്പോൾ ഒറ്റ ജോയിൻ ചെയ്യാതെ എന്തായാലും കിട്ടില്ല. അപ്പോൾ ആ 34 അടയാളപ്പെടുത്തി എന്നിട്ട് ആ നമ്മൾ 10 inches ലൈൻ വരച്ചിട്ടില്ലേ, അത് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ നമ്മൾ 34 inches അളന്ന് വെച്ചത് ഇവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെയും കുറച്ചും കൂടെ തുണി ലെങ്ത്ത് ഉണ്ട്, 14 inches ഉണ്ട്. അപ്പോൾ ഞാനത് വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിലിട്ട് പിന്നൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയേക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 34 കൂടെ ഒരു 14 കൂടെ കൂടി, അപ്പോൾ 48 inches 4 layers കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അബായയിൽ എങ്ങനെയൊന്ന് വെച്ച് പിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ അബായയിൽ ആദ്യം ഉണ്ടായിരുന്ന 9 inches കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ട് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജോയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ സെൻട്രിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ 34 inches കൂടാതെ ഒരു 14 inches അധികം ഉണ്ടല്ലോ, അപ്പോൾ ആ 14 inches പ്ലീറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ബോറായിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യം ഞാൻ ആ 2 pieces 2 layers 2 pieces കൂടെ ജോയിൻ ചെയ്തു. 2 layers ഒരൊറ്റ പീസാക്കി, അതായത് 2 layers ഒറ്റ പീസാക്കി. എന്നിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് തയ്ച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് സെൻട്രിൽ നിന്നാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ജോയിൻ ചെയ്ത ഭാഗം കണ്ടില്ലേ, ബാക്കിൽ നടുക്കിലായിട്ട് വരും. അത് കാണാത്ത ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പണായി കിടക്കും. പിന്നെ ആ അധികം വന്ന 14 inches ഞാൻ 3 pleats ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ. അതേപോലെ ഫ്രണ്ടിൽ മറ്റേ സൈഡിലും 3 pleats ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ അബായൻ്റെ ബാക്ക് സൈഡിലും അതേ സ്ഥലത്ത് തന്നെ സെൻറ്റർ നോക്കിയിട്ട് 3 pleats ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് വലിയ പ്ലീറ്റ് തന്നെ കേട്ടോ എല്ലായിടത്തും ഇട്ടിട്ടുള്ളത്. അതായത് ആ 14 inches കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 6 pleats വരുന്ന പോലെ 2 sides അങ്ങനെയാണ് ചെയ്തത്. പിന്നെ സ്ലീവിൽ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും താഴെ മുത്തുകളായിരുന്നു, ആ ഒരു ലൈൻ മുത്തുണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 2 inches വീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതേ പീസ് തന്നെ പൈപ്പിംഗ് പോലെ കൊടുത്തിരിക്കുന്നു. വലിയ പൈപ്പിംഗ്, ചെറിയ പൈപ്പിംഗ് അല്ല, വെറുതെ അങ്ങനെ സ്ലീവിൽ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഷോളും ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തത്. അപ്പോൾ 3 കൂടെ ആ ഒരു പേർപ്പിളിൻ്റെ ഒരു വിവിധ ഷെയ്ഡുകളായിട്ട് മാറും. അങ്ങനെയാണ് ഞാൻ ഈ അബായ ചെയ്തത് കേട്ടോ.
ക്യാമറയിൽ കാണുമ്പോൾ വല്ലാതെ ലൈറ്റ് പോലെ തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ഡാർക്കാണ്. ആ താഴെ നമ്മൾ ജോയിൻ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു ട്രാവൽ വ്ലോഗും കൂടെയാണ്. ഞങ്ങളിന്ന് 3 ജില്ലകളാണ് കവർ ചെയ്തിട്ടുള്ളത്. കാരണം ആദ്യം തൃശ്ശൂർ ജില്ലയിലൊരു നിക്കാഹ് ഫംഗ്ഷന് പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ചാലിശ്ശേരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മോള് പഠിക്കുന്ന കോളേജിലേക്കാണ് പോകുന്നത്. റോയൽ ഡെൻ്റൽ കോളേജിലാണ് അവൾ പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് പാലക്കാട് ജില്ലയിലാണ് കോളേജ് ഉള്ളത്. ഈ കോളേജ് നിൽക്കുന്ന സ്ഥലം 2 ജില്ലയും കൂടെ എക്സ്ട്രാ ബോർഡർ ചെയ്യുന്നുണ്ട്. 1 മലപ്പുറം ജില്ലയും പിന്നെ തൃശ്ശൂർ ജില്ലയും. അതാ ഞാൻ പറഞ്ഞ പാലക്കാടും തൃശ്ശൂർ മലപ്പുറം 3 ജില്ല ഞങ്ങൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇത് മോളുടെ കോളേജാണ്. അപ്പം ഇവിടെ നിന്ന് അടുത്താണ് എടപ്പാൾ. എടപ്പാളിൽ നിന്ന് പൊന്നാനി പോയിട്ട് പൊന്നാനി ബീച്ചിലും കൂടെ പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ മോൾക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് കിടക്കും. ഇവിടെ നിന്ന് അടുത്തന്നെ ഒരു 3/4 മണിക്കൂറൊക്കെ ഉള്ളൂ പൊന്നാനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെ ബ്രദറും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ അവിടുത്തെ. ഞങ്ങൾ അവിടെ അവൾക്ക് സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് വന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും വെതറൊക്കെ ആകെ ക്ലൗഡി ആയിരുന്നു. അപ്പോൾ ആകെ ഡെസ്പൈ സൂര്യനെ കാണുന്നേ ഇല്ല. സൺസെറ്റ് കാണണമെന്ന പ്രതീക്ഷ ഇല്ലാതെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പിന്നെ കോവിഡും കാര്യങ്ങളൊക്കെ ഇല്ല, ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. വന്ന് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാരും വണ്ടികളൊക്കെ തിരക്കായിരുന്നു. എന്നാലും ഇത്ര ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴാണ് ഭയങ്കരമായിട്ട് സന്തോഷമായി. കടൽ കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അത്രയും ഭംഗിയുണ്ടായിരുന്നു. നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ പതുക്കെ നീങ്ങി ഫ്രണ്ടിലേക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പൊന്നാനി ബീച്ചിലേക്ക് വരുന്നത്. നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇതിന് മുമ്പേ കുറേ ബീച്ചുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കടൽ കണ്ടാൽ കൊതിയാണ്. കടലിൻ്റെ അടുത്തേക്ക് നടക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക അല്ലേ. ഞാനും അതുപോലെ കടലിൻ്റെ അടുത്തേക്ക് തന്നെ നീങ്ങിപ്പോയി. ആ വെള്ളം കാലിൻ്റെ അടുത്തേക്ക് വന്ന് നമ്മുടെ ആ മണ്ണൊക്കെ നീങ്ങിപ്പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സുഖം നല്ല രസമാണ്. നല്ല വെള്ളവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ സൂര്യനെ മാത്രം കാണാൻ പറ്റിയിട്ടില്ല. കാരണം അത് ക്ലൗഡിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ സമയം 5:30 ആയിട്ടുള്ളു. എന്നാലും സൂര്യൻ പുറത്തു വരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടെ തന്നെ കാത്തു നിന്നു. പിന്നെ ചില സ്ഥലത്ത് മണ്ണ് കണ്ടോ, കളറ് ഇങ്ങനെയാണ്. ഒരു ഗ്രേപ്പിൻ്റെ കളറ് മണ്ണായിരുന്നു ചില സ്ഥലത്ത് മാത്രം. ഗ്രേപ്പ് കളറും ബ്ലാക്കൊക്കെ കൂടെ ചേർന്നിട്ട് ഞാൻ എൻ്റെ ഒരു അബായയ്ക്ക് മാച്ചായ ഒരു മണ്ണ് തന്നെയായിരുന്നു അവിടെ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയണില്ല. അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എല്ലാ ബീച്ചിൽ പോയാലും ഇതുതന്നെയാണ്. എന്നാലും കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോണത്. ഈ കോവിഡ് തുടങ്ങിയ മുതൽ ഞങ്ങൾ പോയിട്ടില്ല. അതിനുശേഷം ഇപ്പോഴാണ് പോകുന്നത്. നല്ല ഒരു രസമായിട്ടുണ്ടായിരുന്നു. താഴെ നോക്കിയാൽ ഒരു വേറെ ഭംഗി, സ്കൈയിലേക്ക് നോക്കിയാൽ അതിനേക്കാളും ഭംഗി. അവസാനം ക്ലൗഡിൻ്റെ ഇടയിൽ നിന്ന് സണ് കുറച്ചൊന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നൊക്കെ തിരക്കിലായിരുന്നു. പിന്നെ ആകാശത്തെ കാഴ്ചകൾ അതിലും ഭംഗിയാണ്. ചിത്രം വരച്ചതൊക്കെ അപ്പുറം നിൽക്കണം. അത്രയും ഭംഗിയുള്ള സീനറിയാണ്. കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചിട്ട് പോണ ബോട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അസ്തമയത്തിൻ്റെ സമയമാകുമ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഓരോ ഭംഗിയിലാണ് സ്കൈയും ആ കടലും ഒക്കെ ഉണ്ടായിരുന്നത്. അത് പറയാനേ പറ്റണില്ല. അത്രക്കും രസമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇരുട്ടാവും ചെയ്തു. അപ്പോഴാണ് ഞാൻ മണലിൽ മിന്നാമിന്നി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് എഴുതിയത്. അത് തിര വന്ന് മായ്ക്കോ നോക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം എൻ്റെ ഷൂസിനെ അവിടെ അഴിച്ചു വെച്ചിരുന്ന നേരത്തെ അത് തിര വന്ന് കൊണ്ടുപോയി. അപ്പം നെക്സ്റ്റ് വേവ്സ് വരുമ്പോൾ അത് കൊണ്ടുവന്നു, തിരിച്ചു വന്നു. അപ്പം ഞാൻ ഇത് മായ്ക്കോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയതാണ്. പക്ഷേ അത് മായ്ച്ചില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇരുട്ടായപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പൊന്നാനി ഹാർബറിൽ പോയി. ഇവിടെയാണ് മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ വരുന്നതും മീൻ കച്ചവടം നടക്കുന്നതൊക്കെ. നല്ല വലിപ്പമുണ്ട് അത് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. എന്നാലും മീനൊക്കെ കണ്ടു, കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ സൈക്ലോണിൻ്റെ ഒക്കെ ഒരു സമയമായതുകൊണ്ട് അങ്ങനെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. ബോട്ടൊന്നും അങ്ങനെ പോകണമെന്നില്ല. അപ്പോൾ മീനൊക്കെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഈ ബീച്ചിലേക്കുള്ള ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.
മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.